ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ വളരെ ഈസി ആയിട്ടൊരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോകാം. അപ്പോൾ നമുക്കിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള റൈസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കും, അതിൽ ഓളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ. ഞാനിവിടെ 1 കിലോ അരി കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ഇങ്ങനെ കൂടുതൽ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ ചോദിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രാമ്പു, കറുകപ്പട്ട, കുരുമുളക്, ഡാൽഡ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ 2.5 കപ്പ് വെള്ളമാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒരുപാടായിപ്പോകും, വെള്ളം ഒരുപാടായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റൈസ് വെള്ളം ഒരുപാട് ഇങ്ങനെ വെള്ളം ഒലിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയും വെള്ളം പാകം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്, ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായുള്ളൂ. നമുക്ക് ഇനി ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഉപ്പും എല്ലായിടത്തേക്കും ചെല്ലാൻ പാകത്തിന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്കറിലിട്ടിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. ആ 2 വിസിൽ ഫുള്ളായി തന്നെ ഇരുന്ന് വേവണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ ഇവിടെ ചീനിച്ചട്ടി ഒരെണ്ണടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു ക്യൂബ് ഷേപ്പിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു, അതൊരു ടീസ്പൂണായിട്ടാണ് ചേർത്ത് കൊടുത്തത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നെ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഭയങ്കര കട്ടി കൂടുതലായി പോരുത്. ഇനി നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കുറച്ച് മാറ്റി അതിലേക്ക് നമ്മൾ സവോളയും പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരുപാടില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നല്ലൊരു പഴുത്ത തക്കാളി ആട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് വേണ്ട കേട്ടോ, 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ സെറ്റായി വന്നിട്ട് കേട്ടോ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില കേട്ടോ. മല്ലിയില ചെറുതായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് കത്തി വെച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് പിച്ചി കീറി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. മല്ലിയിലയും കൂടെ അതിൻ്റെ ഫ്ലേവറും കൂടി ചെല്ലുമ്പോഴാണ് കേട്ടോ ആ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാനിവിടെ സോസ് ചേർത്ത് കൊടുക്കണില്ല, സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസിൻ്റെ പകുതി ഭാഗമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തത്, നേർ പകുതി ഭാഗം റൈസ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ചെല്ലാ ഭാഗത്തിന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സോസൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.